വീണ്ടും നിപ രോഗ ഭീതിയിലാണ് കേരളം. സാധാരണ വവ്വാലുകളിൽ കാണുന്ന വൈറസിൽ നിന്നും പകർന്ന് മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് രോഗമാണ് നിപ വൈറസ് മൂലമുണ്ടാവുക. ചിലരിൽ ശ്വാസകോശത്തിലാണ് രോഗബാധ ഉണ്ടാവുക. കണ്ണൂർ ഭരണശേരിയിലെ ഇ കെ നയനർ സ്മാരക അക്കാദമിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. പെട്ടെന്ന് മന്ത്രിയുടെ ഫോണിലേക്ക് പേരാമ്പ്ര എം എൽ എയും മന്ത്രിയുമായിരുന്ന ടി പി രാമകൃഷ്ണന്റെ വിളിയെത്തുന്നു. കേരളത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ ഒരു കാര്യമായിരുന്നു ആ ഫോൺ കോൾ പറഞ്ഞു വെച്ചത്. അന്നു മുതൽ രണ്ട് മാസക്കാലം നിപ എന്ന വലിയ വെല്ലുവിളിയായിരുന്നു പിന്നീട് കേരളം നേരിട്ടതും വിജയിച്ചതും. നിപ വൈറസ് വീണ്ടും ആശങ്കയുയർത്തുമ്പോൾ 4 വർഷങ്ങൾക്ക് മുൻപുള്ള കേരളത്തിൻ്റെ ആദ്യ നിപ അനുഭവത്തെക്കുറിച്ചും നമുക്ക് ഓർക്കാതിരിക്കാനാകില്ല. ഇന്ന് നമുക്ക് ഈ പേരും രോഗവും അത്ര അപരിചിതമല്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകളും ജാഗ്രതയും നടപടികളുമെല്ലാം കൂടുതൽ എളുപ്പത്തിലെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് ചെറിയ ആശ്വാസമല്ല തരുന്നത്. പക്ഷേ 2018 ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി. തീർത്തും അപരിചിതമായൊരു രോഗത്തെയാണ് അന്ന് നമ്മൾ നേരിട്ടത്. പോരാടി തന്നെയാണ് കേരളം അന്ന് ജയിച്ചത്. 4 തവണ നിപ സ്ഥിരീകരിച്ചതിൽ 3 തവണയും കോഴിക്കോട് ജില്ലയിലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. 2018 2021 നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളുടെ പരിസ്ഥിതിക്ക് സമാനമായ രീതിയിലാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച പ്രദേശവും. ജാനകിക്കാടിന് സമീപം കള്ളാടാണ് ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2018 നിപ സ്ഥിരീകരിച്ച സൂപ്പിക്കടയും ജാനകിക്കാട് ഇക്കോ ടൂറിസം മേഖലയുടെ സമീപത്താണ്. ഇരു സ്ഥലങ്ങളിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് ജാനകിക്കാട്. ഫലവൃക്ഷങ്ങൾ ധാരാളമുള്ള പ്രദേശമാണ് ജാനകിക്കാട്. അതിനാൽ തന്നെ പഴംതീനി വവ്വാലുകളും ഇവിടെ വസിക്കുന്നുണ്ട്. പഴംതീനി വവ്വാലുകളാണ് നിപ വൈറസിൻ്റെ രോഗവാഹകർ എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. വവ്വാലുകളിൽ ഭീതിയോ സമ്മർദ്ദമോ ഉടലെടുക്കുമ്പോഴാണ് വൈറസ് പുറത്തു വരുന്നത്. ഭക്ഷണം കിട്ടാതെ വലയുമ്പോൾ ഈ വവ്വാലുകളിൽ വൈറസിൻ്റെ സാന്ദ്രത വർദ്ധിക്കുകയും മൂത്രം ഉമിനീര് എന്നിവയിലൂടെ വൈറസ് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഇതാണ് മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും എത്തുന്നത്. ധാരാളം കമുകുകളും തെങ്ങുകളും നിറഞ്ഞ പ്രദേശമാണ് കള്ളാട്. മുൻപ് രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ പരിസ്ഥിതിയും ഇതിന് സമാനമായിരുന്നു. 2018 പഴന്തീനി വവ്വാലുകളിൽ വൈറസ് കണ്ടെത്തിയെങ്കിലും അതെങ്ങനെ മനുഷ്യരിലേക്ക് എത്തി എന്നത് ഇന്നും വ്യക്തമല്ല. ഇത്തവണയും ഇതേ പ്രതിസന്ധി തന്നെയാണ് വിദഗ്ധർ അഭിമുഖീകരിക്കുന്നത്. പഴന്തീനി വവ്വാലുകളിൽ നിന്നാണോ ഇത്തവണയും വൈറസ് പടർന്നതെന്നാണ് അന്വേഷിക്കുന്നത്. ഇന്ത്യ, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലാണ് പഴന്തീനി വവ്വാലുകൾ വ്യാപകമായി കാണപ്പെടുന്നത്. ഭക്ഷണം തേടി 150 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നവയാണ് പഴന്തീനി വവ്വാലുകൾ. പേരയ്ക്ക, മാങ്ങ, ഞാവൽ എന്നിവയാണ് ഇവയുടെ ഇഷ്ട ഭക്ഷണമെങ്കിലും കശുമാങ്ങ, അടയ്ക്ക എന്നിവയുടെ നീര് കുടിക്കാറുമുണ്ടിവ. അതിനാൽ തന്നെ കള്ളാട്ടിലെ കമുക് നിറഞ്ഞ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മലേഷ്യയിലും സിംഗപ്പൂരിലുമാണ് നിപ വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത്. കേരളത്തിൽ ഇതുവരെ 20 മരണമാണ് 2018 ശേഷം നിപ ബാധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.